കാർമൽ ബഡ്സിന്റെ റിജോയ്സ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകം സമർപ്പിതമായിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ തിരുഹൃദയത്തിന്റെ ഏതാനും ചില ഭാവങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, കത്തിയെരിയുന്ന സ്നേഹം. മനുഷ്യമക്കളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലുമെന്ന് വിശുദ്ധ മാർഗരീത്ത മറിയത്തോട് ഈശോ പറഞ്ഞു. ദൈവം സ്നേഹമാണെന്നും സ്നേഹം ദൈവമാണെന്നും നമുക്കറിയാം. ദൈവസ്നേഹത്തിന്റെ ഇരിപ്പിടമാണ് ഈശോയുടെ ഹൃദയം. ഹൃദയമാകട്ടെ സ്നേഹത്തിന്റെ അടയാളവും. ഹൃദയം എന്ന പദത്തിന് എല്ലാ ഭാഷകളിലും സ്നേഹം എന്ന് അർത്ഥമുണ്ട്. അതിനാൽ ഈശോയുടെ ഹൃദയം സ്നേഹത്തിന്റെ അടയാളമായിരിക്കുന്നു. മറ്റു വസ്തുക്കളോ മറ്റെന്തെങ്കിലുമോ ആഗ്രഹിക്കാതെ നമ്മുടെ ഹൃദയം മാത്രമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നാം സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നത് പോലെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഹൃദയം നമ്മുടെ സ്നേഹം കൊടുക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകുക എന്നത് കൊടുക്കുന്ന വ്യക്തിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലായിരിക്കാം. എന്നാൽ സ്നേഹിക്കുന്നതിന് പരസഹായം ആവശ്യമില്ല. അവനവൻ മാത്രം മനസ്സായാൽ മതി. സ്നേഹിക്കുക എന്നിട്ട് എന്തും ചെയ്തുകൊള്ളുക എന്ന് വിശുദ്ധ ആഗസ്തീനസ് പഠിപ്പിക്കുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. സ്നേഹം എന്നത് ഒരു അനുഭവം കൂടിയാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കും. പഠിപ്പിക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിലൂടെ നമുക്കത് കാണിച്ചു തരികയും ചെയ്തു. നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം വഴി നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് ലോകം അറിയട്ടെ എന്ന് ഈശോ പറയുമ്പോൾ, സ്നേഹം എന്നത് ഒരു ജീവിത തത്വം എന്നതിനേക്കാൾ അനുദിനവും അഭ്യസിക്കേണ്ട അനുവർത്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടെയാണ് എന്ന് സാരം. നോക്കൂ, അവർ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. വിജാതി ക്രിസ്ത്യാനികൾ ആദിമ സമൂഹത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞത് അവരുടെ ഇടയിൽ അനുഭവവേദ്യമായ സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ക്രിസ്തു സ്നേഹം ഒരിക്കലും സ്വാർത്ഥതയുടേതല്ല, അത് പ്രതിഫലം ഇച്ഛിക്കുന്നതുമല്ല. ഈശോ നമ്മെ സ്നേഹിക്കുന്നത് അവിടുന്ന് സ്നേഹം തന്നെ ആയതുകൊണ്ടാണെന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച സ്നേഹം, അത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. കാൽവരിയോളം ഉയർന്ന് പാതാളത്തോളം താഴ്ന്നിറങ്ങിയ സ്നേഹം, നമ്മെ പ്രതി തുടിക്കുന്ന ഹൃദയം. വാത്സല്യമുള്ള ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തോടെ കാത്തിരിക്കുന്നത് പോലെ നമ്മെ കാത്തിരിക്കുന്ന സ്നേഹം. ക്ഷമയാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മറ്റൊരു ഭാവം. പിതാവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന ഈശോയുടെ പ്രാർത്ഥനയിൽ പ്രകടമാകുന്ന ക്ഷമയുടെ മഹാസാഗരം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ ദൈവീക കൃപ എന്നിലേക്ക് മഴ പോലെ ഒഴുകുകയാണ്. എന്നാൽ ക്ഷമിക്കാൻ ഞാൻ വിമുഖത കാണിക്കുമ്പോൾ എന്നിലേക്ക് ഒഴുകുന്ന ദൈവീക കൃപയ്ക്ക് ഞാൻ തടസ്സം നിൽക്കുകയാണ്. ഗെത്സെമനി അനുഭവത്തിലൂടെയും കാൽവരി അനുഭവത്തിലൂടെയും കടന്നുപോയ ഈശോയ്ക്ക് ആരോടെങ്കിലും പിണങ്ങാനോ ക്ഷമകേട് കാണിക്കാനോ സാധിക്കാത്തതുപോലെ ഇന്ന് ഈശോ നമ്മോടും പറയുകയാണ്, മകനെ മകളെ, നിരുപാധികം ക്ഷമിക്കുക. അവരോട് ക്ഷമിക്കാൻ മനസ്സില്ലാത്ത എൻ്റെ ഹൃദയത്തിൽ വസിക്കേണ്ടി വരിക. അത് അവിടുത്തെ തിരുഹൃദയത്തിൽ വീണ്ടും വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നതിന് കാരണമാക്കുകയാണ് ചെയ്യുന്നത്. 70 പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞ ഈശോയുടെ ഈ ഹൃദയഭാവം എൻ്റെയും സ്വന്തമാക്കണമേ എന്ന് ഈ തിരുഹൃദയത്തോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.